കെ ബാബു നെന്മാറ അങ്ങേക്ക് 18 മിനിറ്റ് സംസാരിക്കാം. 11 മിനിറ്റ് കാൽ നൂറ്റാണ്ടിന് മുന്നിൽ കണ്ട് വിജ്ഞാനാധിഷ്ഠിത സമൂഹം വാർത്തെടുത്ത് നവകേരള വിഭാവനം ചെയ്യുന്ന കാർഷിക വ്യാവസായിക ഉൽപ്പാദന തൊഴിൽ മേഖലകളിൽ മുന്നേറ്റവും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന LDF സർക്കാരിന് വേണ്ടി ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുന്നു. സാർ, ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ച ശ്രീ അൻവർ സാദത്ത് പറഞ്ഞത് മുന്നിൽ സമരം നടക്കുന്നുണ്ട്, കേരളത്തിൻ്റെ തെരുവുകളിലേക്ക് സമരാഭാസവുമായി ചിലർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, അതിക്രമ സമരം നടത്തിയാൽ അതിനെയൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നൊരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ് എന്ന് ധരിക്കുന്നത് തിരുത്തണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്, അവർ സമരം നടത്തട്ടെ. സാർ, ആസൂത്രണ കമ്മീഷനെ തന്നെ പിരിച്ചുവിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ സംസ്ഥാനത്തിനും വീതം വെപ്പ് നടത്തുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇന്ന് അധികാരത്തിലുള്ളത്. സാർ, അതുകൊണ്ടാണ് 10-ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.875% നമുക്ക് ലഭിക്കേണ്ടത് വെട്ടിക്കുറച്ച് 1.94% കുറച്ചത്. സാർ, GST 16% ആഡംബര നികുതി ഉണ്ടായിരുന്നതാണ് സമ്പന്നന്മാർക്ക് വേണ്ടി അത് 11% കുറയ്ക്കുക മാത്രമല്ല, നികുതി കുറച്ചപ്പോൾ സാധനങ്ങളുടെ വില കുറച്ചില്ലെന്ന് മാത്രമല്ല അതിൻ്റെ ഭാഗമായി 6,000 കോടി രൂപയാണ് ഈ സ്റ്റേറ്റിന് നഷ്ടമുണ്ടായത്. സാർ, കേന്ദ്ര ധനകമ്മിയുടെ GSTPയുടെ 5.9% കേന്ദ്രത്തിൻ്റെ, കേരളത്തിൻ്റേത് സംസ്ഥാനത്തിൻ്റെ 3.5%. സാർ, കേരളം ഈ കെടുതിയൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും പ്രത്യേകിച്ച് കോവിഡും പ്രളയവും നിപ്പയും ഓക്കിയും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ കോവിഡാനന്തരം 12% സാമ്പത്തിക വളർച്ച, വ്യാവസായിക വളർച്ചയിൽ 17%. സാർ, കാർഷിക വളർച്ചയിൽ 4%, വലിയ ആശാവഹം തന്നെയാണ് ഈ കേരളത്തിലുള്ളത്. സാർ, കേന്ദ്രം അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിൽ നിന്ന് കേരളത്തിന് കടമെടുത്താൽ കേന്ദ്രം വാളെടുക്കും. സാർ, കേരളത്തിലെ ചില മാധ്യമങ്ങളാണെങ്കിലോ കടക്കണിയിലാണെന്ന് മുറവിളി കൂട്ടും. സാർ, കേന്ദ്രത്തിന് പരിധിയില്ലാതെ കടമെടുക്കാൻ അവകാശമുണ്ട്. സാർ, ആരാണ് സാർ ചോദ്യം ചെയ്യുന്നത്? സാർ, കേരളത്തിൻ്റെ മൂലധന നിക്ഷേപത്തിന് ശക്തി പകരാനല്ലേ കിബി കൊണ്ടുവന്നത്? അതിനെയാണിപ്പോൾ കേന്ദ്ര സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നത്. സാർ, നാടിൽ വികസനം നടക്കണ്ടേ? നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങ് വടക്കോട്ട് പാർലമെൻറ്റിലേക്ക് 18 MPമാരെ ഈ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടു. സാർ, പാർലമെൻറ്റിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരൊറ്റ പദ്ധതി പോലും കേരളത്തിനില്ലാതിരുന്നപ്പോൾ വായും തുറന്നിരിക്കുന്നല്ലാതെ ഈ കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു 18 MPമാരിൽ ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചു പോയോ? സാർ, അതിന് മറുപടി പറയണ്ടേ? UDF സാർ, പിന്നെ എങ്ങനെയാണ് സാർ കേരളം മുന്നോട്ട് പോകുക? സംസ്ഥാന സർക്കാരിന് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ടും ചെറിയ നികുതികൾ വർദ്ധിപ്പിക്കേണ്ടി വന്നു എന്ന് ധനമന്ത്രി തന്നെ ഇവിടെ പറഞ്ഞതാണ്. സാർ, PC വിഷ്ണുദാസ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിക്കുന്നതിനിടയിൽ ചില പത്രക്കെട്ടുകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അതിലൊന്ന് അടിയോടടി അയ്യോ എന്നാണ്. എന്നാൽ PC വിഷ്ണുനാഥ് മനസ്സിലാക്കേണ്ടത് ആ പത്രം അടിയോടടി IA എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള പ്രബലമായ 2 ഗ്രൂപ്പുകളുടെ അടിയാണ് അതിൽ സൂചിപ്പിച്ച്. അതിലെ ചിത്രങ്ങൾ നോക്കിയില്ലേ? ഒരു ഭാഗത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രീ, മറുഭാഗത്ത് നിന്നുള്ളത് ശ്രീ രമേശ് ചെന്നിത്തല, മറുഭാഗത്ത് ശ്രീ മുരളീധരൻ, അപ്പുറം നിൽക്കുന്നത് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരൻ, ഇതിനൊക്കെ മേലെയാണ് ശശി തരൂർ നിന്ന് ചിരിക്കുന്നത്. ആ അയ്യോ അടിയോടി അടിയോടടിയാണ് ആ പത്രം സൂചിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സാർ, ചില മാധ്യമ സുഹൃത്തുക്കളാണെങ്കിൽ ചെണ്ടയും കോലുമായിട്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിച്ച് LDFനെ കൊട്ടാൻ തക്കം പാത്തുപോയത്. സാർ, എന്നാൽ എന്താ സ്ഥിതി? എലഞ്ഞിത്തറ മേളവും പാണ്ടി മേളവും ഒടുവിൽ ഈ കേരളത്തിലെ പൊങ്കാലയും വെച്ചിട്ട മാധ്യമങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾ ഈ ബഡ്ജറ്റിന് ശേഷം തിരിച്ചയച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സാർ, 60 കഴിഞ്ഞ വയോധികരായ 62 ലക്ഷം പേർ കന്നം മുട്ടാതിരിക്കാൻ പെൻഷൻ കൊടുക്കുന്നതിനെതിരാണോ ഇന്ന് UDFന്റെ 4 MLAമാർ മുന്നിലിരുന്ന് സത്യാഗ്രഹം നടത്തുന്നത്? സാർ, നാളെ നിങ്ങളെയൊക്കെ അന്നം മുടക്കികളെന്ന് കേരളത്തിലെ ജനത വിളിക്കും, അത് നിങ്ങൾ മറന്നു പോവരുത്. സാർ, ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം 28 കോടിയിൽ നിന്ന് 32 കോടിയായി വർദ്ധിച്ചു. സാർ, ഭക്ഷ്യ സബ്സിഡി 89,844 കോടിയാണ് വെട്ടിക്കുറച്ചത്. എന്നാൽ കേരളത്തിൽ സബ്സിഡി മാത്രമായി 2,190 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയത്. അത് ഈ സാധാരണക്കാരൻ്റെ അന്നം മുട്ടാതിരിക്കാനാണെന്ന തിരിച്ചറിവ് UDFനുണ്ടാവണം. സാർ, കേന്ദ്ര സർക്കാർ ഈ തൊഴിലുറപ്പ് മേഖലയ്ക്ക് 29,400 കോടി രൂപയാണ് സാർ വെട്ടിക്കുറച്ച്.
സാർ, കേരളത്തിൽ 230 കോടി രൂപ ആ തൊഴിലുറപ്പിനൊരു ഉറപ്പുണ്ടാക്കാൻ ഈ ബജറ്റിൽ വകയിരുത്തിയതിനെ തൊഴിലാളികളാണ് സാർ അംഗീകരിക്കുന്നത്. സാർ, ഉച്ചഭക്ഷണത്തിൽ 1200 കോടിയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. പക്ഷേ അംഗൻവാടികളിലെ കുട്ടികൾക്ക് പോലും പാലും മുട്ടയും നൽകാൻ 63.5 കോടി രൂപ ഈ സർക്കാർ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചു. സാർ, ഗ്രാമവികസന രംഗത്ത് 5113 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചത്. എന്നാൽ കേരളം 14149 കോടിയാണ് ത്രിതല പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാറ്റിവെച്ചത്. സാർ, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പുകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറച്ചപ്പോൾ സംസ്ഥാനം സ്റ്റൈപ്പൻറ്റിനും സ്കോളർഷിപ്പിനും മാത്രമായി 1013 കോടി രൂപ മാറ്റിവെച്ചു എന്നത് ആരുടെ പക്ഷത്താണ് ഈ ഗവൺമെൻറ് എന്ന് തെളിയിക്കുകയാണ്. സാർ, ഇന്ത്യയിൽ സ്ത്രീകളും കുട്ടികളും, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഉൾപ്പെടെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും ഈ കേരളത്തിലാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ 14 കോടി രൂപ. സാർ, നിർഭയ, കുടുംബശ്രീ, വനിതാ സഹകരണ സംഘം, വനിതാ തൊഴിലവസരങ്ങൾ, അംഗൻവാടികളിലുള്ള സുരക്ഷിതത്വത്തിന് ഇൻഷുറൻസ്, പട്ടികജാതി യുവാക്കളുടെ വിവാഹത്തിന് സഹായം, 80% സ്ത്രീകൾ മാത്രം പണിയെടുക്കുന്ന പിന്നെ തൊഴിലുറപ്പിന് 230, ജെൻഡർ പാർക്ക്, സാർ മഴവിൽ പദ്ധതി, അതിനും അപ്പുറമാണ് ആർത്തവ സുരക്ഷയും ഉൽപ്പന്നങ്ങളുടെ അമിത വിലയും പരിസ്ഥിതി മലിനീകരണവും മറികടക്കൂ എന്ന ലക്ഷ്യത്തിനായി മെൻസ്ട്രുവൽ കപ്പ് എന്ന നിലയിൽ പറഞ്ഞു. അതും പി സി വിഷ്ണുദാസ് മറ്റാരെയോ ആരുടെയൊക്കെ പിതൃത്വത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നതിൽ ഏറെ അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതത്തിൽ നിന്നും 5% വനിതകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നത് സ്ത്രീകളോട് ഈ ഗവൺമെൻറ് എടുക്കുന്ന നടപടി എങ്ങനെയാണ്? സാർ, ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് കേരളത്തിലെ 3.9 ലക്ഷം കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുമായി 46 ലക്ഷം വനിതകളും വയോധികരും കുട്ടികളും ഉൾപ്പെടെ ഈ കേരളത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ പങ്കാളിയായി എന്നത് അഭിമാനിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത വകുപ്പിനെയും മന്ത്രിയെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. സാർ, കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി അടച്ചുപൂട്ടുകയാണ്. സാർ, അടച്ചുപൂട്ടുക മാത്രമല്ല, അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. സാർ, നമ്മുടെ സ്റ്റാർട്ടപ്പിനാണ് അന്താരാഷ്ട്ര നിലയിൽ 4ാം സ്ഥാനം ലഭിച്ചത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സാർ, വ്യവസായ ഇടനാഴി, 1000 സംരംഭങ്ങളിലൂടെ 4 വർഷത്തിനകം 1,00,000 കോടിയുടെ ഉൽപ്പാദന പാക്കേജ്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുറ്റുമായി വ്യവസായ ഇടനാഴി. സാർ, ഒരു കേരള മേക്ക് ഇൻ കേരള എന്ന നിലയിലേക്ക് ഈ കേരളത്തിലെ യുവജനങ്ങളെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ലോകത്തിലേക്ക് പടുത്തുയർത്തുക, അതാണ് വ്യവസായത്തിൻ്റെ വകുപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം. സാർ, വിനോദസഞ്ചാര മേഖലയിലും കോവിഡാനന്തര കുടുംബസമേതമുള്ള ഒഴുക്കുകളാണ്. ആഭ്യന്തരമാവട്ടെ വിദേശികളാവട്ടെ, ഈ ടൂറിസ്റ്റുകൾ കേരളത്തിൻ്റെ പല വേദികളിലേക്കും ഒഴുകിയെത്തുന്നത്. സാർ, അന്താരാഷ്ട്ര അംഗീകാരം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. സാർ, ഇൻ്റർനെറ്റ് അവകാശമാക്കിയ കേരളത്തിൽ 70,000 പേർക്കാണ് ഈ കേ ഫോൺ സൗജന്യമായി കൊടുക്കുന്നത്. സാർ, വിദ്യാഭ്യാസ രംഗത്ത് 1ാമതാണ്. സാർ, അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ കേരളത്തിലെ നഴ്സിംഗ് പഠനത്തിനുൾപ്പെടെ താലൂക്ക് ആശുപത്രികൾ ഉപയോഗപ്പെടുത്തുമെന്ന് പറയുന്നത് പുതിയ തൊഴിലവസരങ്ങൾക്കുള്ള കാര്യമായി അതിനെ കാണുന്നു. സാർ, സാർ, ലോക ആരോഗ്യ രംഗത്ത് തന്നെ നാം 1ാമതെത്തി നിൽക്കുമ്പോൾ ലോകോത്തര ഹെൽത്ത് ക്ലബാക്കി കേരളത്തെ മാറ്റും. സാർ, ഭൂമിയില്ലാത്തവർക്ക് 2 വർഷം കൊണ്ടാണ് 50,000 പേർക്ക് ഭൂമി കൊടുക്കാൻ അവകാശം കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ മുത്തങ്ങയിലെ 242 പേർക്കുൾപ്പെടെ പട്ടികവർഗത്തിൽപ്പെട്ട 1752 പേർക്കാണ് സാർ ഈ കേരളത്തിൽ ഭൂമി നൽകിയിട്ടുള്ളത്. സാർ, വീടില്ലാത്തവർക്ക് ലൈഫ് മിഷനിലൂടെ 71,861 പേർക്കാണ് പുതുതായി വീട് കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് തീരുമാനിച്ചത്. സാർ, ഞാൻ സ്പോർട്സ് ആക്ട് പ്രകാരം തദ്ദേശ സ്ഥാപന തലത്തിൽ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച് ആദ്യമായാണ് സാർ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലുകൾ നിലവിൽ വന്നതിൽ അഭിമാനിക്കാം. സാർ, ഈ ബഡ്ജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ചില MLA മാർ ചോദിച്ചു, പ്രതിപക്ഷ MLA പരിഹാസരൂപേണ ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ നോർവേ സന്ദർശനത്തിൽ പ്രധാന നേട്ടങ്ങളിലൊന്നായി കണ്ട് പത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നൊരു കാര്യം അവർ കണ്ടില്ല എന്നതാണ്. പത്രങ്ങൾ വായിക്കാൻ അവർ തയ്യാറാവണം. കേരളത്തിലെ ലോക സമാധാന സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള കേരള സർക്കാരിൻ്റെ ആവശ്യത്തെ ഗൗരവമായി പരിഗണിക്കാമെന്ന് നോബൽ പീസ് സെൻറ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജസ്റ്റി ബ്ലോക്സ്റ്റാഡ് മുഖ്യമന്ത്രിയുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സാർ, ജോഡോ യാത്രയെക്കുറിച്ച് ഇവിടെ ഒരുപാട് MLA മാർ സംസാരിച്ചു. സാർ, അതിൽ CPIM പങ്കെടുത്തില്ലെന്നതാണ് ആക്ഷേപം. ജോഡോ യാത്രയിൽ
മോദിക്കെതിരെയുള്ള ബി ജെ പിക്കെതിരെയും 4000 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് അവർ ഒരുപാട് വർത്തമാനം പറഞ്ഞത്. സാർ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ മുതലമട പഞ്ചായത്തിലാണ് ജോയുടെ യാത്ര അവസാനിച്ച് ഒരാഴ്ചയ്ക്കകം ബി ജെ പിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പാസാക്കിയത്. നിങ്ങളെ എങ്ങനെയാണ് വിശ്വസിക്കുക? ബി ജെ പിയുമായിട്ട് സന്ധി ചെയ്യുന്നവരല്ലേ നിങ്ങൾ? സാർ, ആ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നവരാണ് ഈ ബി ജെ പിക്കാർ. സാർ, മറ്റൊരു വിഷയം, ഇവിടെ ബഡ്ജറ്റ് പ്രസംഗത്തിനിടെ ശ്രീ സജി ജോസഫ് അംഗം ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി നാ പാടുന്നു, കടമനിട്ട കവിത ചൊല്ലുകയാണ്. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. 80, 90, 100 വരെ സീറ്റുണ്ടായിരുന്ന നിങ്ങളിപ്പോൾ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ ഈ ഗതിയിലായെന്ന് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സാർ, പുഷ്പനെ അറിയാമോ എന്നൊരു പാട്ട് അദ്ദേഹം പാടുന്നു കേട്ടു. എന്തർത്ഥത്തിലാണ് അത് പാടിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആകാശം മുട്ടെ പറന്നുയരേണ്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട പുഷ്പന്റെ ചിറകരിഞ്ഞവരാണ് നിങ്ങൾ. ഞങ്ങളത് മറന്നുപോയിട്ടില്ല, അത് വീണ്ടും ഓർമ്മപ്പെടുത്തരുത്. സാർ, 1994 വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ പടവരുതി സഖാക്കൾ കെ രാജീവനും മധു റോഷനും ബാബു ശിവലാലും ആ രക്ത നക്ഷത്രങ്ങളെ നെഞ്ചിലേറ്റി നടക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ ഞങ്ങളെ വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, കുത്തി നോവിക്കരുത് എന്ന്. പക്ഷെ നിങ്ങളോടൊരു കാര്യം സാർ അവസാനിച്ചു, നിങ്ങൾ ഓർക്കുന്നോ ചാവക്കാട് ഖനീഫിയെ നിങ്ങളല്ലേ കൊലപ്പെടുത്തിയത്? നിങ്ങൾ ഓർക്കുന്ന അയ്യന്തോളിലെ മധു ഈശ്വരനെയും ലാൽജിയെയും? അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞാൻ അനുകൂലിക്കുന്നു സാർ.